മൂന്ന് സഹോദരിമാർ എന്റെ മുമ്പിൽ വന്നു. ശ്രീമാൻ അനുരാഗ് ഠാക്കൂർജിക്ക് അവർ നിവേദനം നൽകി. നമുക്കെല്ലാം അറിയാം 2008 നടന്ന സംഭവമാണ് അമ്പലപ്പുഴയെ കേരള ജനതയെ തന്നെ വിഷമത്തിലാക്കിയ, കേരള ജനതയെ തന്നെ ദുരിതത്തിലാക്കിയ ഒരു സംഭവമാണ് അന്ന് 2008 അമ്പലപ്പുഴയിൽ നടന്നത്. ഇന്നും അതിന്റെ വേദന അമ്പലപ്പുഴക്കാരുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. മൂന്ന് പെൺകുട്ടികൾ അവരുടെ സഹപാഠികളാണ് ഇപ്പോൾ സ്റ്റേജിൽ വന്ന് നിവേദനം നൽകിയത്. മൂന്ന് പെൺകുട്ടികൾ, അനില, ബാബു, ജൂലി, വേണി എന്ന് പറയുന്ന മൂന്ന് പെൺകുട്ടികൾ. ആ മൂന്ന് പെൺകുട്ടികൾ ദാരുണമായ രീതിയിൽ അവർക്ക് മരിക്കേണ്ടി വന്നെങ്കിലും ആ കുടുംബത്തിന്, ആ കുടുംബങ്ങൾക്ക് ഇന്നും നീതി ലഭിക്കാത്ത നാടാണ് ഈ അമ്പലപ്പുഴ. ഇന്ന് അവർക്ക് ആശ്രയമില്ല. അവർ രണ്ട് മുന്നണികളെയും മാറി മാറി നോക്കി. രണ്ട് മുന്നണികളുടെ കയറാവുന്ന വാതിലുകളെല്ലാം അവർ കയറി ചെന്ന് മുട്ടി നോക്കി. അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അവസാനം അവരെത്തിയത് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വേളയില് എനിക്ക് പറയാൻ സാധിക്കും, ഉറപ്പായിട്ടും വരുന്ന 6 മാസത്തിനുള്ളിൽ അവർക്ക് നീതി ലഭിച്ചിരിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിഷയം നമുക്കറിയാം. അനുരാജ് സൂചിപ്പിച്ചു എന്താണ് വിഷയമെന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള സത്യാവസ്ഥ പോലും പുറത്തു പറയാൻ ഈ സർക്കാരിന് അറിയാമെങ്കിൽ പോലും പറയാത്ത സാഹചര്യത്തിൽ CBI ആ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛൻ എന്റെ അടുക്കൽ വന്നു. ആ പെൺകുട്ടിയുടെ അച്ഛൻ എനിക്ക് തന്ന നിവേദനം ഞാൻ കേന്ദ്രത്തിലെത്തുകയും നരേന്ദ്രമോദി സർക്കാർ നിമിഷങ്ങൾക്കകം പ്രവർത്തിച്ചുകൊണ്ടാണ് CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിരവധി കഥകളുണ്ട്. ചിറ്റാറിൽ മത്തായി എന്ന് പറയുന്ന ഒരു കർഷകനെ കുറെ ഉദ്യോഗസ്ഥന്മാർ ചേർന്നുകൊണ്ട്, വനപാലകന്മാർക്കും ചേർന്നുകൊണ്ട് കുരുതി കൊടുത്തപ്പോൾ, അദ്ദേഹം ദാരുണമായ ഒരു അന്ത്യം നേരിട്ടപ്പോൾ ആ വിഷയത്തിൽ അവർ വന്നത് നിവേദനവുമായിട്ട് എന്റെ അടുക്കലായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരുടെ അടുത്തായിരുന്നു. വീണ്ടും അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, 30 ദിവസത്തിനുള്ളിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചൊരു കേസായിരുന്നു ചിറ്റാറിലെ മത്തായിയുടെ മരണത്തിന്റെ കേസ്. അതുകൊണ്ട് നമ്മൾ നാട്ടും പുറത്തൊക്കെ പറയുമല്ലോ, അടിക്കാൻ അറിയാവുന്നവന്റെ കയ്യിൽ വടി കൊടുക്കണമെന്ന്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം, ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന, നരേന്ദ്രമോദി നയിക്കുന്ന ഈ സർക്കാരിന് അവരുടെ കയ്യിൽ ഭാരതത്തിലെ മുഴുവൻ ജനതയും അടിക്കാൻ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വടി കൊടുത്തിരിക്കുന്നത്. അമ്പലപ്പുഴയിലെ ജനങ്ങളോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്, പണി അറിയാവുന്നവന്റെ കയ്യിൽ തന്നെ നിങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കണം.